നിങ്ങൾ കാണുന്ന ഈ അമ്പലവും ഈ സാധനവും നിങ്ങൾ മരിക്കുമ്പോ ഇല്ലാതാവും. അല്ല, നിങ്ങൾ കാണുന്ന അമ്പലവും നിങ്ങൾ കാണുന്ന അമ്പലവും വേറെയാ. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയാവുമ്പോ വ്യക്തികൾ കാണുന്നത് കാഴ്ചയുടെ സമഷ്ടിഭാവമാണ് അവിടെ നിൽക്കുന്നത്. വ്യഷ്ടിഭാവം മരിക്കുക തന്നെ. ഈ അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ അമ്പലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലമില്ല, ഞാൻ കണ്ട അമ്പലമില്ല. ആ ദ്രഷ്ടാവില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഞാൻ കണ്ട ഘടകങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. ഇനി മനസ്സിലായില്ല വത്സന? നിങ്ങൾ കാണുന്ന ഘടകമൊന്നും അവരും കാണുന്നില്ല, പക്ഷേ സമഷ്ടി രൂപത്തിൽ ഒരു സാധനം അവിടെ ഉണ്ടാവും. അപ്പൊ സമഷ്ടിയുടെ കാഴ്ചയും വ്യഷ്ടിയുടെ കാഴ്ചയുണ്ട്. സമഷ്ടി ഒന്നടങ്കം വിലയം പ്രാപിക്കുമ്പോഴേ സമഷ്ടി കാഴ്ച അസ്തമിക്കുകയുള്ളൂ. പിടിയിട്ടില്ല. ഒരാശാരി ഒരു കല്ലും ഒരു മലയാശാരി രണ്ട് തടിയും വേറൊരു മൈക്കാട് കുറച്ച് മണലും മണ്ണും ഒക്കെ കൂടെ കൂട്ടി ഈ ഭിത്തിയൊക്കെ കെട്ടി ഈ കെട്ടിടം ഉണ്ടാക്കി വെച്ചു. മനസ്സിലായി? ഇത് കെട്ടിടമല്ല എന്ന് ബോധമുള്ളവൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂല. ഇത് ആ കമ്പികൾ കൂട്ടി സംഘാതമായി ചേർത്ത ഗ്രില്ലാണ് ആ ജനലായിരിക്കുന്നത്. ഇഷ്ടികകളാണ് ഈ ഭിത്തിയായിരിക്കുന്നത്. ഇത് തിരിച്ചിഷ്ടികയാവും. മനസ്സിലായില്ല? ഈ ഇഷ്ടികകൾ ആശാരിയും മൈക്കാടും ഇതിൻ്റെ കമ്മറ്റിക്കാരും ഒക്കെ കൂടെ ചേർന്ന് ഭാവന ചെയ്ത് ഈ കെട്ടിയിട്ട് അതിൽ നിന്ന് മൈക്കാട് മരിച്ചാൽ ആശാരിയും മറ്റവനും ജീവിച്ചിരിപ്പുണ്ട്. മനസ്സിലായില്ല? അടുത്ത ആൾ വന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളിവിടെ വന്നിരുന്ന് കണ്ട് ഇതുമായിട്ട് സാധാരണ പ്രാപിച്ച് നമ്മളുടേതായി തോന്നിയാൽ സമഷ്ടിയിൽ അത് നിലനിൽക്കും. മറ്റൊരു മരിച്ചാലും ഇങ്ങനെ സമഷ്ടിയുടെ പ്രവാഹ നിത്യതയിൽ ഇതുണ്ടാവും. സമഷ്ടി വിലയം പ്രാപിക്കുമ്പോൾ ഇതും വിലയം പ്രാപിക്കും. അങ്ങനെ വിലയം പ്രാപിക്കുന്ന പ്രളയത്തെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇതില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ കാലദേശങ്ങൾക്ക് അതീതമായ കാഴ്ചയുള്ളൊരു കണ്ണു വേണം. പറഞ്ഞ മനസ്സിലായി? അതിന് ഈ കണ്ണൊന്ന് അടയ്ക്കണം. ഈ കണ്ണടയ്ക്കാതെ ഇത് തുറന്ന് പിടിച്ചുകൊണ്ട് ഇതേ തന്നെ നോക്കിക്കൊണ്ട് ഇതില്ലേ എന്ന് ചോദിച്ചാൽ ക്ലിയർ? അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്, അതാണ് ഞാൻ വത്സനോട് പറഞ്ഞത്. ഓൾറൈറ്റ്, സംഭാവന ചെയ്ത് സർക്കാർ വകയായെന്നല്ല ഞാൻ പറഞ്ഞു. അന്നത്തെ ഇന്ത്യൻ മനസ്സിന് സ്വാതന്ത്ര്യത്തോടുള്ള അത്യന്തമായ അഭിനിവേശം കൊണ്ട് എന്റെ എന്ന തോന്നൽ അസ്തമിക്കുകയും നമ്മുടെ എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിൽ നിന്നാണ് ഈ സംഭാവനകൾ ഉണ്ടായത്. അപ്പോൾ അവിടെ വ്യക്തിക്ക് ഞാനെന്ന ഭാവം പോയതുകൊണ്ടാണ് ഇത് ഗവൺമെന്റിൽ അർപ്പിച്ചത്. ആ ഗവൺമെന്റിനപ്പോൾ ഒരു ബാധ്യതയുണ്ട്, ഇത്രയും ആളുകളുടെ സ്ഥലവും ഇത്രയും കാര്യങ്ങളും ഏറ്റെടുത്ത നിലയിൽ അതിനെ ഭംഗിയായി നിലനിർത്തുകയും പിന്നീടൊരിക്കലും സ്വകാര്യ സ്വത്തിലേക്ക് ഇത് പോകാതിരിക്കുകയും ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അമൈ റൈറ്റ്? അത് ഗവൺമെന്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്വകാര്യ സ്വത്തുക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രശംസിക്കുകയും ഈ ഉത്തമമായ കർമ്മം ചെയ്തവരെ ജന്മികളും നീചന്മാരുമായി ചരിത്രം രചിക്കുകയും ചെയ്തുകൊണ്ടാണ് നീങ്ങിയതെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കാണണ്ട. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഒരു നല്ല മൂരാച്ചിയെ പോലെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ചോദ്യം മനസ്സിലായി. അതിലും കർമ്മഫലങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ പശ്ചാത്താപം കൊണ്ടും ജ്ഞാനം കൊണ്ടും
ഒപ്പം കാമ്യകർമ്മങ്ങളെ വിധിയാൻ വണ്ണം ചെയ്തു. അതൊന്നും ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാമ്യകർമ്മങ്ങളെ വിധിയാൻ വണ്ണം ചെയ്യുക, നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കുക, ജ്ഞാനം അവിടെ വരിക, ഇത്രയും ആവുമ്പോൾ അവ നഷ്ടം. തീർച്ചയായും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം അതിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത്. ആമേ റൈറ്റ്? പിന്നെ നിങ്ങൾക്കത് മൗലികമായി വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് ആദ്യം അതിന്റെ സാങ്കേതിക ശബ്ദങ്ങളെ തെറ്റുകൂടാതെ പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഏതൊരു ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക ശബ്ദങ്ങളാണ്. അവയ്ക്ക് പകരം വെക്കാൻ ശബ്ദമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിർവചനങ്ങൾ ചിലത് അനിർവചിത പദങ്ങളായിരിക്കും, പക്ഷെ അതൊരാശയം മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പോൾ സെറ്റ് അനിർവചിതമാണ്, പക്ഷെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജെക്ട്സ് എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്തമെറ്റിക്സിൽ തന്നെ തുടങ്ങാം. എന്നാൽ കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും നൾ സെറ്റ് ഉൾപ്പെടെയുള്ളവ വരുമ്പോൾ എ സെറ്റ് ഈസ് അൺഡിഫൈൻഡ്. ഒരു പോയിന്റ് അത് അൺഡിഫൈൻഡാണ്, അനിർവചിത പദങ്ങളാണ്. ഇങ്ങനെ എല്ലാ ശാസ്ത്രത്തിലും ഉള്ള പോലെ വേദാന്ത ശാസ്ത്രം ഉൾപ്പെടെയുള്ളവകളിൽ കുറെ അനിർവചിത പദങ്ങളുണ്ട്, കുറെ നിർവചനങ്ങളുണ്ട്. ആ സാങ്കേതിക ശബ്ദങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിനാദ്യം അത്തരം നിർവചനങ്ങളെയും അനിർവചിത പദങ്ങളെയും പഠിപ്പിക്കുന്ന പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്, വിവേക ചൂടാമണി മുതലായവ. എടുത്തു വെച്ച് പഠിക്കുമ്പോൾ അതിലെ സാങ്കേതിക ശബ്ദങ്ങളുടെ അർത്ഥം കൃത്യമായി, സാങ്കേതിക നിഘണ്ടുക്കളുണ്ട് പ്രാചീനമായ, അവ പഠിക്കുക. കുറച്ച് ഈ ഭാഷയിലേക്ക് കയറിപ്പോൻ ലഘുസിദ്ധാന്ത കൗമുദി ഒന്ന് ഹൃദയസ്ഥമാക്കുക, അത്രയും മതിയാവും. പാണിനി സൂത്രങ്ങൾ മുഴുവൻ ഹൃദയസ്ഥമാക്കാവെങ്കിലൊക്കെ ഉത്തമമാണ്. അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ ലഘുസിദ്ധാന്ത കൗമുദി ഇരുന്ന് ഹൃദയസ്ഥമാക്കുക, എഴുതിയും വായിച്ചു. ഇത്രയൊക്കെ ആകുമ്പോൾ ഒരുമാതിരി ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റും. കയറിപ്പറ്റുമ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റിയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കുക. ഇന്ത്യൻ മനസ്സിൻ്റെ പ്രത്യേകത അത് മൗലികമായി പഠിച്ചു വരുന്നവരുടെ വിനയത്തെ തെറ്റിദ്ധരിക്കുകയും മൗലികമായി പഠിക്കാതെ പഠിച്ചു എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നവരുടെ അറിവിനെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം. ഒരു ബി എ എം എസിനൊരു കുട്ടി പഠിക്കണമെങ്കിൽ ചുരുങ്ങിയത് 5 കൊല്ലം പഠിക്കണം. 5 കൊല്ലം ഏതായാലും ഈ കുട്ടി അവിടെ പോയി ആരുടെയെങ്കിലും തലയിലെ പൂവെടുത്തോ നടന്നോ ഒന്നും പരീക്ഷ എഴുതി ജയിക്കില്ല. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം. ആമേ റൈറ്റ്? 5 കൊല്ലം എന്തായാലും ഇതിൻ്റെ മൗലികമായ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ടാവും. സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ കുട്ടി വരുമ്പോൾ ഉടനെ പറമ്പിൽ നിന്നൊരു ചെടി പറിച്ച് നിങ്ങൾ കുറേ കാലമായി ഒരാളുടെ പുറകെ നടന്ന് 2 ചെടിയുടെ പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് പഠിച്ചിട്ട് വന്ന് ഇതെന്താ, അയ്യോ അറിയില്ല കേട്ടോ, നിങ്ങൾ ഉടനെ എല്ലാവരോടും പറയരുത് ആ കൊച്ചിനൊന്നും അറിയില്ല, 5 കൊല്ലം ആയുർവേദം പഠിച്ചതാണെന്ന് പറഞ്ഞാൽ ഇത് വിഡ്ഢിത്തമാണ്. ചരകൻ ഇതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ചെടിയുടെ നാമവും രൂപവും ചെമ്മരിയാടുകളെ മേയ്ക്കുന്നവർക്കും കോലാടിനെ മേയ്ക്കുന്നവർക്കും പശുപാലന്മാർക്കും അന്യവനവാസികൾക്കും അറിയാം, പക്ഷേ അത് ആയുർവേദത്തിൻ്റെ അറിവല്ല. നാമവും രൂപവും പഠിച്ചതുകൊണ്ട് അറിവല്ല. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല.
പിന്നെന്താ പഠിക്കണ്ടേ? അതിന്റെ ഗുണവീര്യ വിഭാഗങ്ങളെ അറിഞ്ഞ് അത് ഏതിനെല്ലാം ഉപയോഗിക്കാമെന്ന് അറിയുന്നവന് നാമവും രൂപവും